സ്നേഹമുള്ളവരെ, നൊയമ്പുകാലത്തെ മൂന്നാം ഞായറാഴ്ചയ്ക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. എല്ലാം കർത്താവിനെ പ്രതി ചെയ്യാനുള്ള ഒരാഹ്വാനം. കർത്താവ് കാണട്ടെ, മറ്റുള്ളവർ കാണണമെന്നില്ല, ആ ചിന്ത വളർത്തിയെടുക്കാനുള്ള ഒരവസരം. ഒരു ധനികനെ പറ്റിയൊരു കഥയുണ്ട്. ധനികനാണെങ്കിലും ഔദാര്യമായിട്ട് പലതും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്ന മനുഷ്യൻ, ഏത് പ്രസ്ഥാനത്തെയും സംരംഭങ്ങളെയും സഹായിക്കുന്ന ഉദാരമനസ്കനായ മനുഷ്യൻ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവർക്കെല്ലാം ചെയ്തു കൊടുക്കുന്ന മനുഷ്യൻ, എല്ലാവർക്കും വേണ്ടപ്പെട്ടവൻ. ആ ധനികൻ മരിച്ചു, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പത്രോസ്ലിഹ സ്വീകരിച്ചു, സ്വർഗകവാടം കടന്നു. ആദ്യം കണ്ടത് ഒരു മനോഹരമായ മാളികയാണ്. ചോദിച്ചു, ഇത് ആർക്കുള്ളതാ? ധനികന് ആകാംക്ഷയായി, എനിക്കുള്ളതായിരിക്കുമോ എന്നുള്ള ചിന്തയല്ല. പത്രോസ് പറഞ്ഞു, ആ ഇത് നിൻ്റെ മരിച്ചുപോയ ഡ്രൈവർക്കുള്ളതാണ്. ഓ, ഡ്രൈവർക്ക് ഇത്രയും വലിയ മാളികയോ? തുടർന്ന് മുന്നോട്ട് പോയി, അപ്പോഴൊരു സാധാരണ ഒരു വീട് കണ്ടെത്തി. അപ്പോഴും ധനികൻ ചോദിച്ചു, ഇതാർക്കുള്ളതാ? ഓ, നിൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്നൊരു സ്ത്രീ കുറച്ചു കാലം മുമ്പ് മരിച്ചില്ലേ, ആ സ്ത്രീയുടെ വീടാണ്. ഏതായാലും ആ സ്ത്രീക്കും ഡ്രൈവർക്കൊക്കെ ഇത്ര മനോഹരമായിട്ടുള്ളത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്നത് എത്രയോ വലിയ മാളികയായിരിക്കും. ഞാൻ എന്തെല്ലാം നന്മ ചെയ്ത മനുഷ്യന്. ആ ശുഭപ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോയി. അപ്പോഴാണ് ഒരു ചെറിയ കുടിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് പത്രോസ്ലിഹ പറയുന്നു, മോനെ, നിനക്കുള്ള ഭവനം ഇതാണ്. ധനികനാകെ പരവശനായി, എന്താ ഈ പറയുന്നത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകളാണ് ചെയ്തത്? എത്രമാത്രം ഔദാര്യത്തോടുകൂടി ഞാൻ എല്ലാം പ്രവർത്തിച്ചു, എത്രയോ ആളുകളെ സഹായിച്ചു, എന്നിട്ട് എനിക്ക് ഈ കൊച്ചു കുടിലോ? പത്രോസ്ലിഹ വിവരിച്ചു കൊടുത്തു, മോനെ, നീ ചെയ്തതൊക്കെ ശരിയാണ്, പക്ഷെ ചെയ്തതിനൊക്കെ നിനക്ക് പ്രതിഫലം അവിടെ കിട്ടി. കാരണം നീ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് പരസ്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ളവർ കാണണം, മറ്റുള്ളവർ നിന്നെ അഭിനന്ദിക്കണം, നിന്നെ പ്രശംസിക്കണം, അത് നിനക്ക് നിർബന്ധമായിരുന്നു. നിനക്ക് ധാരാളം പ്രശംസ മനുഷ്യരിൽ നിന്ന് കിട്ടി. നീ മനുഷ്യരെ കാണിച്ചുകൊണ്ട് ചെയ്തു, മനുഷ്യർ നിങ്ങൾക്ക് പ്രതിഫലം നൽകി. ചുരുക്കം ചില കാര്യങ്ങളൊക്കെ നീ രഹസ്യമായി, അല്ലെങ്കിൽ നിനക്ക് മറ്റുള്ളവരധികം അറിയാതെ ചെയ്യേണ്ടി വന്നിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആ ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ കൊച്ചു കുടിലായിട്ട് മാറിയിരിക്കുന്നത്. അതേസമയം നിൻ്റെ വേലക്കാരിയും നിൻ്റെ ഡ്രൈവറുമൊക്കെ, അവർ ഒരുപാട് നന്മ ചെയ്തു, പക്ഷേ പരസ്യമായിട്ട് പ്രഘോഷിച്ചിട്ടൊന്നുമല്ല, ആരെയും കാണിക്കാനല്ല. അവരുടെ അയൽവാസികൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവർ, ബുദ്ധിമുട്ടുന്ന മനുഷ്യരെ കാണുമ്പോൾ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നു. പക്ഷെ അതൊക്കെ മറ്റാരും മനുഷ്യരുടെ പ്രശംസ ലഭിക്കാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വലിയതായി മാറി. ആ ദൈവത്തിലേക്ക് അതൊക്കെ എത്തിച്ചേർന്നു. ഇന്നത്തെ സുവിശേഷം നമ്മോട് ആഹ്വാനം ചെയ്യുന്നതാണ്, നീ ചെയ്യുന്നതെല്ലാം രഹസ്യമായിട്ട് ചെയ്യുക. നീ മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയാണോ ചെയ്തത്? മനുഷ്യരാണ് നിനക്ക് പ്രതിഫലം തരിക, അവിടെ ദൈവം പ്രതിഫലം തരുന്നില്ല. അതേസമയം നീ മനുഷ്യരെ കാണിക്കാതെ, മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയല്ല, ദൈവത്തെ പ്രതിയാണ് നീ ചെയ്തതെങ്കിലോ, അപ്പോഴാണ് ദൈവം നിനക്ക് പ്രതിഫലം തരിക. കർത്താവ് സുവിശേഷത്തിൽ എടുത്തു പറയുന്ന ഇങ്ങനെയാണ്, നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോൾ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാതിരിക്കട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ മുറിയിൽ കടന്ന് കതകടച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ദാനധർമ്മം ചെയ്യുമ്പോൾ അതുപോലെ തന്നെ പരസ്യമായിട്ട് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയല്ലാതെ ദൈവത്തെ പ്രതി ചെയ്യാൻ തയ്യാറാക്കുക. നീ ഉപവസിക്കുമ്പോൾ നിൻ്റെ മുഖം വികൃതമാക്കാതെ, നീ ഉപവസിക്കുന്നത് മറ്റവരെ കാണിക്കാതിരിക്കാൻ വേണ്ടി നീ പ്രസന്നതയോടെ ഇതെല്ലാം ചെയ്യുക. അതാണ്, അപ്പോഴാണ് നിനക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ പ്രതിഫലം കിട്ടുക. ഒരുപക്ഷേ ഇന്നത്തെ വലിയൊരു പ്രവണത മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിലും, നമ്മൾ കൊടുക്കുന്ന നല്ല ഒരു കവചമുണ്ട്, മറ്റൊന്നുമല്ല. ഞാൻ ചെയ്യുന്നത് പത്താളറിഞ്ഞാലാണ് അവർക്കും ചെയ്യാനുള്ള പ്രവണതയുണ്ടാകുക, പ്രോത്സാഹനമുണ്ടാകുക. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും പരസ്യമായിട്ട് ചെയ്യണമെന്നുള്ള ഒരു ചിന്ത നല്ല ചിന്തയാണ്. അതേസമയം അതിൻ്റെ പിറകിലുള്ള ഏറ്റവും വലിയ ദൂഷ്യം
മനുഷ്യരുടെ പ്രശംസ ഞാൻ പിടിച്ചു പറ്റുകയാണ്. കാരണം മനുഷ്യനെ പ്രശംസിക്കുന്നു, അവിടെ നല്ല വാക്ക് കേൾക്കുന്നു, അപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തുള്ള ആ നല്ല സമ്മാനമൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ആഗ്രഹം ഇതാണ്, നല്ല ആഗ്രഹമെന്ന് പറയാം, മറ്റുള്ളവർക്ക് പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടിയാണ്, മറ്റുള്ളവർ അനുകരിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞാലും, അതിലൂടെ ഞാൻ ചെയ്യുന്നത് എൻ്റെ ആ നല്ല ദൈവത്തിൽ നിന്നുള്ള ഫലം നഷ്ടപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്താലും അതെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ആ മനോഭാവത്തോടെ ചെയ്യാൻ എന്നെ ഒരുക്കുന്ന അവസരമാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ നൊയിമ്പുകാലം. എൻ്റെ മാനുഷികമായ ആ ചിന്തകൾക്ക് അതീതമായിട്ട് ദൈവികമായ ചിന്തയിലേക്ക് വരാനും ആ ദൈവികമായ ചിന്തയോടുകൂടി എല്ലാം പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കട്ടെ. അതിന് ഈ നൊയിമ്പുകാലം നമ്മെ സഹായിക്കട്ടെ.